ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ അടുത്തൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയിലേക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ 1/2 ടീസ്പൂൺ ഉപ്പാണ്, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ഇനിയുണ്ടല്ലോ നമുക്ക് ആവശ്യത്തിന് സാധാരണ വെള്ളം, പച്ചവെള്ളം ചേർത്താൽ മതി കേട്ടോ. വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാവേ. ഇത് കുറച്ച് എള്ളും കൂടെ ചേർക്കേണ്ടതായിരുന്നു, ഇത്രയും കുഴച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് കേട്ടോ. കുറച്ച് കറുത്ത എള്ള് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്തിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ കുറച്ച് ഓയില്, 1 ടേബിൾ സ്പൂൺ കഷ്ടിച്ച് ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാവേ. നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കുണ്ടല്ലോ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. ഇതേ നമ്മളിതുണ്ടല്ലോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ 10 മിനിറ്റ് ആയി കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാവേ. അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു കൗണ്ടർ ടോപ്പിലിട്ട് നമുക്ക് ഇത് പരത്താവേ. ഇപ്പോൾ എന്താ പറയുന്നത്, ഇത് ഒന്നിച്ച് പരത്തേണ്ട കാര്യമില്ല, അല്ലാണ്ട് ഒന്നിച്ചാകുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2-3 റോളാക്കിയിട്ട് നമുക്കിത് പരത്തിയെടുക്കാവേ. ഇനിയുണ്ടല്ലോ നമുക്കുണ്ടല്ലോ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാവേ. ഇതേ ഈ സൈഡ് രണ്ടും കളഞ്ഞാൽ കാണിച്ചാൽ ഒരു ഷേപ്പ് ഇല്ലാതിരിക്കുന്നുണ്ട്. ബാക്കി നമുക്കുണ്ടല്ലോ ഇങ്ങനെ എന്താ പറയുന്നത്, ഒന്നുകൂടെ ഒന്ന് ഈ സൈഡും കൂടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാവേ. കുറേശ്ശെ എടുത്ത് കട്ട് ചെയ്യാം. ഒന്നിച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറയുന്നത് ഒരു പാടല്ലേ. അപ്പോൾ ഇങ്ങനെ അങ്ങ് കുറേശ്ശെ എടുത്ത് കട്ട് ചെയ്യാവേ. ഉണ്ടല്ലോ കട്ട് ചെയ്ത് ഓരോന്നോരോന്ന് ഇങ്ങനെ മാറ്റി വെക്കാവേ. ഉണ്ടോ ഇത്രയും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കുണ്ടല്ലോ ഒന്ന് ഇനി എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമുക്ക് വറുക്കാൻ തുടങ്ങാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് നമുക്കുണ്ടല്ലോ അങ്ങോട്ട് ഇടാവും കുറേശ്ശെ. മുട്ടിപ്പോയിട്ടുണ്ടെന്ന് നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കത് എന്ന് പറയുന്നത് ഇതാകുമ്പോഴത്തേക്ക് നന്നായിട്ട് വിട്ടുവിട്ട് പോന്നോളും കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങിപ്പോന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇനി ഇടയ്ക്കിടയ്ക്കുണ്ടല്ലോ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണേ. ഇത് നോക്കി നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഉണ്ടല്ലോ ഇതുണ്ടല്ലോ ഒരു സെർവിംഗ് ബെല്ലിലേക്ക് കോരാവേ. ഇനി ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് രണ്ടാമതിട്ടോ നല്ല നോക്കി ഒരെണ്ണം പോലും ഒന്നേ പിടിക്കാതെ നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് പറയുന്നത് ഇച്ചിരി പൊടി കൂടുതലിട്ട് നമ്മൾ പരത്തിയാൽ മതി, അപ്പോഴത്തേക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താ ഇച്ചിരി പാടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്കുണ്ടല്ലോ എന്താ പറയുക എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്ക് എല്ലാം സെപ്പറേറ്റായി കിട്ടിക്കോളും കേട്ടോ. ഇനി എന്താ പറയുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലുണ്ടല്ലോ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊക്കെ ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ ഇഷ്ടപ്പെടുവാണെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ ചെയ്യണ്ട, ഭയപ്പെടി ഇരുന്നോട്ടെ. ഇത്രയും അടുത്തൊന്ന് നന്നായിട്ട് നോക്കിയാൽ നല്ല ഗോൾഡൻ ബ്രൗണിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒട്ടും പാടില്ല. എന്നാൽ ഒരു വെറൈറ്റി ഉണ്ട്, ഇഷ്ടംപോലെ എന്താ പറയുന്നത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. സിമ്പിളാണ്, എന്താ പറയുന്നത് വീട്ടിൽ മൈദ ഇല്ലാതെ ഏതൊക്കെയായാലും ഒരുക്കിയായിരുന്നു. അപ്പം ആ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നതാണ്. ആ ഫ്രണ്ട്സ് നോക്കിയാൽ നമ്മുടെ വളരെ ഈസി സിമ്പിളുമായിട്ടുള്ള എന്താ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, നല്ല കിടിലനാണ്, നോക്കിയാൽ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ കമൻസൊക്കെ നിങ്ങൾ അറിയിക്കണം. എന്താ പറയുന്നത് എന്താ പുതിയൊരു വീഡിയോയുമായി നടക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.